സഹനത്തിന്റെ പൂർണ്ണത കാൽവരിയിലെ കുരിശിൽ കാണുന്ന ദിനമാണിന്ന്. കൂടെ നടന്നവർ ഒറ്റിക്കൊടുക്കുന്നു, തള്ളിപ്പറയുന്നു. യഹൂദർ ക്രൂശിക്കാൻ ആക്രോശിക്കുന്നു, പട്ടാളക്കാർ പിടിക്കുന്നു, മുൾക്കിരീടം അണിയിക്കുന്നു, കുരിശുമരം തോളിൽ വെച്ചു കൊടുക്കുന്നു, മൂന്ന് വട്ടം താഴെ വീഴുന്നു, ചമ്മട്ടിയാൽ അടിക്കപ്പെടുന്നു, കൈകാലുകൾ മുറിഞ്ഞ് രക്തം വമിക്കുന്നു, കൈകളിലും കാലുകളിലും ആണികൾ ആഴ്ന്നിറങ്ങുന്നു, കുന്തം കൊണ്ട് കുത്തപ്പെടുന്നു, പിടഞ്ഞു മരിക്കുന്നു. ഭൂമിയെ രക്ഷിക്കാൻ വന്ന ദൈവപുത്രന്റെ ഭൂമിയിലെ 33 വർഷത്തെ ജീവിതത്തിന്റെ അവസാനം ഇങ്ങനെയായിരുന്നു സഹനത്തിന്റെ പരിപൂർണത. സഹന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. ചിലപ്പോഴൊക്കെ സഹനങ്ങളിൽ നമ്മളും തളർന്നു പോകാറുണ്ട്, നിരാശരാകാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഓർമ്മിക്കണം, നമ്മേക്കാളും സഹിച്ച് വേദനിച്ച് മരിച്ച ഒരു രക്ഷകൻ നമുക്കുണ്ട് എന്ന സത്യം. കുരിശ് നമ്മുടെ കരുത്തിന്റെ ഉറവിടമായി മാറട്ടെ. ഭാഗികമായി സഹനത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ സഹനത്തിന്റെ പൂർണ്ണതയായി ക്രിസ്തുവിൽ അഭയം കണ്ടെത്തട്ടെ. തളരാതിരിക്കാനും തകർക്കാതിരിക്കാനും കുരിശ് നമുക്ക് താങ്ങായി മാറട്ടെ. സഹനം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച ഈശോ കടന്നുപോയത് ഉയർപ്പിലേക്കാണെന്നത് നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാകാൻ സഹായിക്കട്ടെ.